വിഷുക്കണി ഒരുക്കി ആഘോഷ തിമിർപ്പിലാണ്. മലയാളക്കര ശബരിമലയിലും ഗുരുവായൂരും വിഷുക്കണി ദർശനത്തിന് വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. പുലർച്ചെ 4 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ ഭക്തരുടെ പ്രവാഹമാണ്. ശബരിമലയിൽ പുലർച്ചെ 2:30 മുതൽ 3:45 വരെയായിരുന്നു ഗുരുവായൂരിലെ വിഷുക്കണി ദർശനം. ഗുരുവായൂരിൽ നിന്നിപ്പോൾ ലിഷോയി നമുക്കൊപ്പം ചേരുന്നു. ലിഷോ, എന്തായിരുന്നു ഇന്നത്തെ രാവിലത്തെ ആ ഒരു കാഴ്ചകൾ, ആളുകളുടെ ഒരു സന്തോഷം, പ്രതികരണം? ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 2:30 മുതൽ 3:30 വരെയായിരുന്നു വിഷുക്കണി ദർശനമുണ്ടായിരുന്നത്. വിഷുക്കണി ദർശനത്തിന് ശേഷം പിന്നീട് ക്ഷേത്ര ദർശനത്തിന് വേണ്ടി ഭക്തജനങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിരവധി ആളുകൾ ദൂരസ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് വിശേഷാൽ പൂജകളും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട്. വൈകിട്ട് വിഷു വിളക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും നിരവധി ആളുകൾ ഇന്നേ ദിവസം കണ്ണനെ ദർശിക്കുന്നത് ഒരു വലിയൊരു പുണ്യമായാണ് കണക്കാക്കുന്നത്. ഈ വിഷുദിനത്തിൽ കണ്ണനെ കാണുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ, എൻ്റെ വീട് നന്മാറിയാണ്. ഞാൻ ജോലി ചെയ്യുന്നത് പെരുമ്പടപ്പ് പുത്തമ്പള്ളിയിലാണ്. ഞാൻ ഇന്നലെ വീട്ടിൽ പോകേണ്ടതാണ്. ഗുരുവായൂരിന് തൊഴുതാനായിട്ട് ഇന്ന് പുലർച്ചെ വന്നു. ജോലി സ്ഥലത്ത് നിന്ന് നേരെ ഗുരുവായൂരിക്കാണ്? ഗുരുവായൂർക്ക് വന്ന്. ഇനിയിപ്പോ ഗുരുവായൂരപ്പനെ തൊഴുതി കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോ വീട്ടിലേക്ക് പോകണമെങ്കിൽ. നല്ല തിരക്കാണല്ല? തിരക്കാണ്. ഉള്ളി കയറാനൊന്നും അങ്ങനെ പറ്റിയില്ല. ഇത്രയും നല്ല, വളരെ തിരക്ക് കൂടുതലാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാനുള്ള പുലർച്ചെ വന്നു. അത്തരത്തിൽ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഉൾപ്പെടെ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വലിയ തിരക്കാണ്. ഇപ്പോഴും ഒരുപാട് ആളുകൾ ദർശനത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ വിഷു ദിനത്തിൽ കണ്ണനെ ദർശിക്കുക എന്ന ഒരു ആഗ്രഹം, അത് ഈ ഇന്നേ ദിവസം തന്നെ കണി കാണുക, അതിനോടൊപ്പം തന്നെ ഗുരുവായൂർ ദർശനം നടത്തുക, അതൊക്കെ വലിയൊരു പുണ്യമായി തന്നെയാണ് ഒരുപാട് ആളുകൾ കണക്കാക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ നല്ലൊരു വിഷു എല്ലാവർക്കും ആശംസിക്കുന്നു.